ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിർപൂളിൻ്റെ 6.5 kg ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് 4 ദിവസമായി, പക്ഷേ ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം ഇത് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവർ വിർപൂളിൻ്റെ കമ്പനിക്കാർ വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാതിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കാമായിരുന്നു, പക്ഷേ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവർ തള്ളി മറിക്കുമല്ലോ. അപ്പോൾ ആ തള്ളി മറിക്കുന്നതും കൂടി കേട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ മോഡൽ നമ്പർ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വൈറ്റ് മാജിക് ലൈറ്റ് 6.5 gray എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 17,500 ആണ്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചത് മൈജിന്നാണ്. അപ്പോൾ മൈജിക്കാർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ 2,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഡിന്നർ സെറ്റാണ്. അപ്പോൾ അതിൻ്റേതായ 2,000 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇത് ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിലുള്ളതും കൂടെ ഫുള്ള് കാണിച്ചു തരാം. 2,000 രൂപയുടെ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചു മൈജിക്കാർ. അപ്പോൾ അതും അതിന് മാത്രം ഉണ്ടോയെന്ന് നമ്മൾ നോക്കണമല്ലോ. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല, നമ്മൾ എപ്പോഴും ജെനുവിൻ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇതാണെങ്കിലും ഇതൊക്കെ ആ റേറ്റിനുണ്ടോ, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ്, കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാല് തുണി ഇടുക. തുണി ഇട്ടിട്ട് ലിക്വിഡോ സോപ്പും പൊടിയോ എന്താ ചതിയില് ഇട്ടെടുക്ക. ലിക്വിഡ് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഡോർ എടുക്കുക. ഡോർ അടിച്ചിട്ട് ഫസ്റ്റ് ഓണാക്കുക. ഓണാക്കുമ്പോ P1 എന്ന് കാണിക്കും. P1 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം 1 ആണ്. അതിൽ തന്നെ നമുക്ക് ഓണാക്കിട്ട് സ്റ്റാർട്ട് കൊടുത്താല് ഇപ്പൊ തുണിക്കനുസരിച്ച് വെള്ളം സെൻസ് ചെയ്ത് കണ്ട് പൊതിർത്തി തിരുമ്പി പൊലിമ്പി ഉണക്കിക്കാണ്ട് കഴിയുമ്പോ എന്റെ തന്നെ എല്ലാരും അടിച്ചോപ്പോവാം. ആട് കാണി കപ്പ് കാണിക്കുന്നുണ്ട്. കപ്പ് എന്ന് പറഞ്ഞാൽ അത് പൊടി ഇട്ടെടുക്കാനാ, പൊടി നമ്മൾ അതിൻ്റെ ഇട്ടെടുത്തിട്ടില്ല. കയ്പ്പ് നമുക്ക് 24 മണിക്കൂർ തുറന്നിടാം, അതിന് വിഷയമില്ല. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ട് പോസ് ഉണ്ടോ, നമുക്ക് ഓഫ് ആക്കാം. ഇത് ഉണ്ടോ ലോ, മീഡിയം, ഹൈ, മാക്സിമം. അപ്പോഴും വെള്ളത്തിന് അനുസരിച്ച് കയറാം ടൈമിങ്. കുറഞ്ഞ വെള്ളമാണെങ്കിൽ 33 മിനിറ്റ്, മറ്റേ 44, മറ്റേ 51, ഇത് 51 കയറാം ഹൈ മാക്സിമം. എപ്പോഴും തുണിൻ്റെ മേലെ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പം ഇതിലിങ്ങനെ എന്നാ വെച്ചെങ്കിൽ സെലക്ട് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കുക. അതുകൊണ്ടോ വെള്ളം എടുക്കും, പുതുത്തും തിരുമ്പും ഒഴുമ്പും ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ അലറടിച്ച്. പിന്നെ ഇത് ഇതൊക്കെ പറഞ്ഞാല് കമ്പനി സെപ്പറേറ്റ് ആയി കൊടുത്തോളൂ. തിരുമ്പിന്റെ രൂപം തന്നെ ഈ P1 നമുക്ക് നോർമലായിട്ട് എല്ലാം ചെയ്യാം, എല്ലാ വാഷിങ്ങും ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയി കൊടുത്തേക്കാണ്. P2 പറഞ്ഞാല് ഹെവി കട്ടുള്ള ജീൻസ് അങ്ങനത്തെ ഐറ്റംസ് നമുക്കിതാ. ഇവിടെ പ്രോഗ്രാം P2 കണ്ടോ, ഇവിടെ P2 വന്നു, P2 ഹെവി. അത് കൊടുക്കാം, വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കാം. പിന്നെ P3 തന്നെ ഡെലിക്കേറ്റ് കട്ടില്ലാത്ത ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനത്തെ, അത് ഇതാ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കാം. പിന്നെ P4 വൈറ്റ്, അത് നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മെഷീൻ തന്നെ സെറ്റാക്കി വെച്ചോളാം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. പിന്നെ P5
സ്റ്റെയിൻ വാഷ് കരള ഡ്രസ്സ് അങ്ങനത്തെ അത് നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിനെ സെറ്റാക്കി വെച്ചോണം. ഡ്രസ്സ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ എക്കോ വാഷ്, എക്കോ വാഷ് പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സ് അങ്ങനത്തെ സാരീസ് അങ്ങനത്തെ ഐറ്റംസ് അത് നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ മാറണമല്ലോ അവിടെ. പിന്നെ പീസ് ആവിന് വുളൻസ്, വുളൻസ് പറഞ്ഞാല് ബ്ലാങ്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് അത് നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി തന്നെ സെറ്റാക്കി വെച്ചോണം, മെഷീൻ തന്നെ സെറ്റാക്കി വെച്ചോണം. പിന്നെ ബെഡ്ഷീറ്റ്, ബെഡ്ഷീറ്റ് നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ മാറണം. ഇട്ടിട്ട് തുണിക്കനുസരിച്ച് അപ്പോൾ തുണിയുടെ മേലെ വെള്ളം ഉണ്ടായിരിക്കണം, അതിനനുസരിച്ച് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ റിൻസ് പ്ലസ് ഡ്രൈ, ഒലിമ്പലും ഉണക്കലും പുറത്തുനിന്ന് തിരുമ്പി കൊടുക്കാണ്ട് മെഷീനിലിട്ട് ഒലിമ്പലും ഉണക്കലും മാത്രം. അപ്പോൾ രണ്ടും രണ്ടും കട്ടായതുണ്ടാവും. സോഫ്റ്റ് വാഷ് ഏത് പ്രോഗ്രാം നടക്കേണ്ട അതിലെ കാര്യത്തിൽ ഉണ്ടാവാം, ലേറ്റ് ഉണ്ടാവാം. പിന്നെ ഈ 10 പുറത്തുനിന്ന് തിരുമ്പി ഒലിമ്പി കൊടുക്കാണ്ട് ഉണക്കൽ മാത്രം, ഉണക്കൽ മാത്രം ഈ 10 സ്റ്റാർട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ തുണി ഒരേ ലെവലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മെഷീൻ കടന്ന് അടുക്കും, നീങ്ങി വരാൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ P11 വാഷിനുള്ളിൽ, ആ വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെയ്യേണ്ടാണ് തിരുമ്പൽ മാത്രം. അപ്പോൾ ആ തിരുമ്പി കണ്ടാൽ വെള്ളം പോകില്ല, ആ വെള്ളത്തിൽ തന്നെ പിന്നെ തിരുമ്പ. ഇത് അക്വ സ്റ്റോർ, അക്വ സ്റ്റോർ പറഞ്ഞാൽ അത് വെള്ളമില്ലാത്ത ഫ്ലാറ്റുകളുടെ കാര്യങ്ങളിൽ അങ്ങനെ 5 മണിക്ക് കറക്റ്റ് വെള്ളം വരുന്നുള്ളു. അങ്ങനത്തെ സ്ഥലത്ത് ഇതിലിട്ട് സ്റ്റാർട്ട് കൊടുത്തു പോയാൽ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക, അതിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ വെള്ളം വരുന്ന ടൈമിൽ വെള്ളം ആയിക്കോളും, വെള്ളം മാത്രമേ ആവുള്ളൂ, പരിപാടി നടക്കില്ല, വെള്ളം മാത്രമേ ആവുള്ളൂ. പിന്നെ അങ്ങനെ എന്ത് പറഞ്ഞാൽ പിന്നെ ഷെയിൽഡ് ലോക്ക് തന്നെ നമ്മൾ തന്നെ ഉണ്ട്, നമ്മൾ ഓണാക്കി കണ്ട് സ്റ്റാർട്ട് ചെയ്ത് പോയി. അപ്പോൾ കുട്ടികൾ വന്ന് കളിച്ചാൽ ഇതിമിലൊക്കെ നിൽക്കിയാൽ ഓഫാവും, പിന്നെ ആദ്യമൊന്നും തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിന് ഇതായിട്ട് ഷെയിൽഡ് ലോക്ക് തന്നെ നമ്മൾ തന്നെ ഇതാണോ കണ്ടത്, അവരങ്ങനെ വന്നു ഇത് കണ്ടു 3 സെക്കൻഡ് നെക്കി വെച്ചു. ഇത്ര എന്ത് നെക്കിയാലും ആവില്ല, ലോക്കാവില്ലേ, ലോക്കായി. പിന്നെ അതേപോലെ റിലീസാക്കണമെങ്കിലും അതേപോലെ വെക്കാം. പിന്നെ അതിൻ്റെ എക്സ്പ്രസ് വാഷ്, അത് പറഞ്ഞാൽ കരളുള്ള ഡ്രസ്സ് അങ്ങനത്തെ കൂടുതലുള്ള ഡ്രസ് ആണെങ്കിൽ നോക്കി കൊടുക്കുക, അവിടെ തന്നെ വന്നു ഒന്നുകൂടി വാഷ് ചെയ്യും. പിന്നെ ഡിലേ വാഷ്, ഇത് ഒരു വെള്ളത്തിൽ തന്നെ രണ്ടെട്ടം, വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ചെയ്യണ്ട, ഒരു വെള്ളത്തിൽ തന്നെ രണ്ടെട്ടം വാഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇത് ഹാർഡ് വാട്ടർ, ഇത് നിങ്ങൾക്ക് പൈപ്പള്ളല്ലോ, പൈപ്പള്ളം കുഴൽക്കിണർ അങ്ങനത്തെ വെള്ളം, പട്ടിയുള്ള വെള്ളമാണെങ്കിൽ അത് ജസ്റ്റ് ഇത് നോക്കി കൊടുത്താൽ മതി. ഉണക്കിന് ശേഷം സ്റ്റാർട്ട് അടിക്കുന്നതിന് മുമ്പ് ഇത് നോക്കി കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഇവിടെ ചെക്ക് വാട്ടർ ഉള്ളിടത്ത് റെഡ് സിഗ്നൽ കാണിക്കും, അവിടെ റെഡ് സിഗ്നൽ വന്നാൽ ഒന്നെങ്കിൽ ടാപ്പ് ആരെങ്കിലും കൂട്ടില്ല, അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ വോൾട്ടേജ് ഫ്രസ്ട്രേഷൻ വന്ന സിഗ്നൽ, അവിടെ റെഡ് സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ 150 വോൾട്ടിൻ്റെ താഴത്തേക്ക് മെഷീൻ എടുക്കില്ല, 150 മേലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഓണൊക്കെ മറ്റു സ്റ്റാർട്ട് എടുക്കാൻ പറ്റില്ല. അവിടെ പിന്നെ ശ്രദ്ധിക്കാം, ഇതിന് 3 പാക്കറ്റ് ഉണ്ടാവും, ഇത് ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ആയിക്കാണ്ട് ഇത് വാട്ടർ ലെവൽ ഒരു മീഡിയത്തിലൊക്കെ ഇട്ടേക്കാം, മീഡിയം അല്ലെങ്കിൽ ഹൈലൈറ്റ് അച്ഛൻ വസ്തല്ല, ഹൈലൈറ്റ് അറ്റച്ച് കേട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് മിക്സ് ആക്കിയിട്ട് ഇതിൽ കൊഴിച്ചാൽ, ഇതിൽ കൊഴിച്ചിട്ട് ഇതിങ്ങനെ വെക്കാം, സ്റ്റാർട്ടും കുറച്ചുള്ള ഇങ്ങനെ വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ പുതിർത്തിടാം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കിയാലും മതി, 1/2 മണിക്കൂർ പുതിർത്തിടാം. 1/2 മണിക്കൂർ പുതിർത്തിട്ടതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. ഏറ്റവും നല്ല ലിക്വിഡ് ഉപയോഗിക്കണം കേട്ടോ, നമുക്ക് എടുത്ത് ക്ലീൻ ആക്കട്ടോ. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യാൻ എടുക്കുക, ഇത് ക്ലീൻ ആക്കി വെച്ചെടുക്കുക. പോളിന്റെ ഉള്ളിൽ അത് 2 ഡ്രമ്മാണ്, ഇതെന്താ വെച്ചാൽ 1 ഡ്രമ്മല്ല, ഇതിങ്ങനെ തിരിയേണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ട്, ഇതുണ്ടോ, അപ്പൊ 2 ഡ്രമ്മാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ചളി കെട്ടി കിടക്കും, കുറെ കല്ലും കഴിയുമ്പോ നമ്മള് തുണിയുള്ള ചളി തന്നെ അതിൽ കെട്ടി കിടക്കും. അപ്പൊ ആ ചളി ക്ലീൻ ആക്കാനുള്ളതാണ്. 4 മാസം കൂടുമ്പോഴൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആക്കിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓപ്പൺ ആക്കിട്ട് നിക്കും നിക്കും, പക്ഷെ ഓപ്പൺ ആക്കിടാത്തേക്ക് നല്ലത് സ്റ്റാർട്ട് കുറച്ച് നിക്കാം, ഇത് മതി, ഒറ്റ അടിക്കാൻ ബ്രേക്കും ജാമാണ്. ഇത് നിക്കിട്ടാകുമ്പോ
അപ്പൊ നമുക്ക് ഡ്രസ് വാഷ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാ മൊത്തം വെള്ളം ഡ്രൈ ആയിട്ടോ. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇതിലാണ് കിടക്കണേ. ഉണക്കി കഴിഞ്ഞേശം വീണ്ടും പുതിയ വെള്ളം വന്ന് ഒന്നും കൂടി കറക്കിയിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യണേ. അപ്പോഴത്തേക്ക് ഇത് മൊത്തം എന്ത് ചെയ്യും, രണ്ട് പ്രാവശ്യം പുതിയ വെള്ളം വന്ന് പ്യുർ വാഷിംഗ് ആവും. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേർപൂളിൻ്റെ കമ്പനിയുടെ പേരുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സിക്സ് സെൻസ് 1, 2, 3 വാഷ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളുമാണ്. നേരെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വൈറ്റ് മാജിക് എലൈറ്റ് എന്നുണ്ട്. അതിൻ്റെ താഴെ 6.5 കെ ജി എന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, കാരണം ഓട്ടോമാറ്റിക് വേണോ അതോ മാനുവൽ വേണോ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് മാക്സിമം അരമണിക്കൂറാണ് ഇതിൻ്റെ ടൈം സെറ്റിങ്സ്. അപ്പോൾ നമ്മളതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം അരമണിക്കൂർ കൊണ്ട് ബാക്കിയുള്ള പണിയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, മൈജി എന്നാണ് ഇത് എടുത്തത്. അപ്പോൾ മൈജിക്കാർ നമുക്കൊരു ഗിഫ്റ്റ്, 2000 രൂപയുടെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഗിഫ്റ്റ്. എന്തായാലും ഡിന്നർ സെറ്റാണ്, ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ രണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു ബോക്സ് അതേ സൈസിലുള്ള വേറൊരു ബോക്സ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതില് വലിയ രണ്ട് പ്ലേറ്റും ചെറിയ രണ്ട് പ്ലേറ്റും ആണുള്ളത്. കഞ്ചി നമുക്ക് ചെറുതും കൂടെ നോക്കാം. ഓ, ഇതില് ചെറിയ കുണ്ടില്ല, 3 പാത്രമാണ്. തൈരൊക്കെ വളമ്പാൻ പറ്റിയേ. അതേപോലെ തന്നെ സെയിം. അപ്പൊ ടോട്ടൽ 6 എണ്ണം. അപ്പൊ ഏകദേശം ഒരു 1500 ചിലപ്പോ ഉണ്ടാവും ഇങ്ങനത്തെ പ്ലേറ്റിന് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ വാറണ്ടി വരുന്നത്, ഇതിൻ്റെ മോട്ടറിൻ്റെ വാറണ്ടി 10 വർഷവും, പിന്നെ ഫുള്ളായിട്ട് വരുന്നത് 2 വർഷവും. അങ്ങനെയാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്.